ഇന്ന് സെപ്റ്റംബർ 23 ഫീസ്റ്റ് ഓഫ് സെയിന്റ് പാദ്രി പിയോ. റോമൻ കത്തോലിക്ക സഭയിലെ ദാർശനികനും മിസ്റ്റിക്കും പുരോഹിതനുമായിരുന്നു സെയിന്റ് പാദ്രി പിയോ. ജീവിച്ചിരുന്നപ്പോൾ പഞ്ചക്ഷരധാരി എന്ന നിലയിലായിരുന്നു അദ്ദേഹം ഏറെ പ്രശസ്തനായിരുന്നത്. അദ്ദേഹത്തിന്റെ മരണത്തിനു മുൻപ് ഏകദേശം 50 വർഷത്തോളം പഞ്ചക്ഷരം തുടർന്നു പോന്നു. ജീവിതകാലം മുഴുവൻ സാത്താനാൽ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരുന്ന ഒരു വിശുദ്ധനായിരുന്നു പാദ്രി പിയോ. എന്നാൽ സാത്താന്റെ പരീക്ഷണങ്ങളെല്ലാം അദ്ദേഹം പൂർണ്ണ വിജയം നേടി. ഈ പോരാട്ടത്തിൽ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ആയുധമാണ് ജപമാല. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഈ ലോകത്തിലെ സാത്താന്റെ പ്രലോഭനങ്ങളെയും പരീക്ഷണങ്ങളെയും നമുക്ക് നേരിടാൻ കഴിയുന്നത് പരിശുദ്ധ അമ്മയിലൂടെയും ജപമാലയിലൂടെയുമാണെന്നാണ്. നമുക്കറിയാം, പ്രലോഭനങ്ങൾ ഒരിക്കലും പാപമാകുന്നില്ല. എന്നാൽ പ്രലോഭനങ്ങളിൽ അടിമപ്പെട്ടു പോകുന്നതാണ് പാപം. ഈ ലോകത്തിലേക്ക് ദൈവം വർഷിക്കാനിരിക്കുന്ന സകല നന്മകളും കൃപകളും പരിശുദ്ധ അമ്മയിലൂടെയാണ് വർഷിക്കപ്പെടുന്നത്. അതുകൊണ്ട് നമുക്ക് പരിശുദ്ധ അമ്മയെ സ്നേഹിക്കാം, പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിക്കാം, പരിശുദ്ധ അമ്മയോട് കൂടെ നമുക്ക് ജപമാല ചൊല്ലാം. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ആത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും ഉണ്ടാവുന്ന തടസ്സങ്ങളും പ്രലോഭനങ്ങളും പരീക്ഷണങ്ങളും അതിജീവിക്കാൻ പരിശുദ്ധ അമ്മയുടെ സഹായം നമുക്ക് തേടാം. അതോടൊപ്പം ഈ പോരാട്ടത്തിൽ അദ്ദേഹത്തെ ശക്തിപ്പെടുത്തിയ ഏറ്റവും വലിയ ആയുധം ജപമാലയാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തിലും നമുക്ക് ഏറ്റവും കൂടുതൽ ആശ്രയിക്കാൻ പറ്റുന്ന ഒരു ആയുധം തന്നെയാണ് ജപമാല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതാനുഭവത്തിലൂടെ ഇന്ന് അദ്ദേഹത്തെ ദിവസം നമ്മൾ കൊണ്ടാടുമ്പോൾ ഈ ജീവിതത്തിലൂടെ അദ്ദേഹം നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്നത് മാത്രമാണ്: പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുക, ജപമാല നിരന്തരം ചൊല്ലുക, നമ്മുടെ ജീവിതത്തിലെ പരീക്ഷണങ്ങൾ പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ ജപമാല ചൊല്ലി അതിനെ അതിജീവിക്കാനും പരിശുദ്ധ അമ്മയെ സ്നേഹിച്ച് ഈ ലോകത്തിലെ പരീക്ഷണങ്ങൾ അതിജീവിക്കാനും അത് നമുക്ക് ഏറെ ശക്തി തരും.